നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. വികാരം കൊണ്ട് തടയാനോ മാസ് ഡയലോഗ് കൊണ്ട് വാ അടപ്പിക്കാനോ ഇത്തവണ സുരേഷ് ഗോപിക്ക് കഴിയില്ല. തൃശ്ശൂരിലേക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ട് എത്തിയത് എങ്ങനെയെന്നുള്ള വിവരം സുരേഷ് ഗോപി പറഞ്ഞേ മതിയാകൂ. കെ സുരേന്ദ്രനെതിരെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന കെ എസ് രാധാകൃഷ്ണന്റെയും അപരൻ കെ സുന്ദരയുടെയും വെളിപ്പെടുത്തൽ വന്നതിനു പിന്നാലെ ബി ജെ പി രാജ്യസഭാ എം പിയും നടനുമായ സുരേഷ് ഗോപിയുടെ മൊഴിയെടുക്കും. കെ സുരേന്ദ്രന്റെ സെക്രട്ടറി ദിബിന്റെ മൊഴിയെടുക്കുന്നതിനു പിന്നാലെയാണ് സുരേഷ് ഗോപിയുടെ മൊഴിയെടുക്കുമെന്നുള്ള വാർത്തയും എത്തിയത്. കൊടകര കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന കേന്ദ്രം തൃശൂരാണെന്നുള്ള വിവരം ലഭിച്ച സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്യുന്നത്. തൃശൂരിൽ മത്സരിച്ച സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ കൊടകര കുഴൽപ്പണക്കേസിൽ ഉൾപ്പെട്ട ധർമ്മരാജനും സംഘവും എത്തിയിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് കേസിൽ സുരേഷ് ഗോപിയുടെ മൊഴിയെടുക്കാൻ ആലോചിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് നിർദ്ദേശം സുരേഷ് ഗോപിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. സുരേഷ് ഗോപിയുടെ മൊഴി നിർണായകമാകുമെന്നുറപ്പാണ്. പ്രതികളായ ദീപക്, രഞ്ജിത്ത് എന്നിവരാണ് തൃശൂർ പാർട്ടി ഓഫീസിൽ എത്തിയതെന്നാണ് വിവരം. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെയും ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അന്വേഷണം കൂടുതൽ സംസ്ഥാന നേതാക്കളിലേക്ക് വ്യാപിപ്പിക്കുമെന്നാണ് സൂചന. ബി ജെ പി നേതൃത്വം അറിയാതെ പണം എത്തില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ബി ജെ പി തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ഏപ്രിൽ 2 സി സി ടി വി ദൃശ്യം പോലീസ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സി സി ടി വി തകരാറിലാണെന്ന വിവരമാണ് ജില്ലാ നേതൃത്വം അറിയിച്ചത്. സി സി ടി വി സംഭവ സമയം തന്നെ കേടായി എന്ന് പറയുന്നതിലെ വൈരുദ്ധ്യം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കേസിൽ ബി ജെ പി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ആർ ഹരി, ട്രഷറർ സുജയ് സേനൻ, ആലപ്പുഴ ജില്ലാ ട്രഷറർ കെ ജി കർത്ത, സംസ്ഥാന സംഘടനാ സെക്രട്ടറി എം ഗണേശൻ, മേഖലാ സെക്രട്ടറി ജി കാശിനാഥൻ എന്നിവരെയും അന്വേഷണ സംഘം ഇതിനകം വിളിപ്പിച്ച് മൊഴിയെടുത്തിട്ടുണ്ട്. കെ സുരേന്ദ്രന്റെ സെക്രട്ടറി ദിബിനെ ഇന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. ദിബിന്റെ ഫോണിൽ നിന്ന് നിരവധി തവണ കേസിലെ പരാതിക്കാരനായ ധർമ്മരാജനെ ഉൾപ്പെടെ വിളിച്ചതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. ഏകദേശം 20 തവണയോളം ഫോൺ വിളിച്ചിട്ടുണ്ടെന്നാണ് രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നതെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം ബി ജെ പി തൃശൂർ ജില്ലാ ഓഫീസ് സെക്രട്ടറി സതീഷിനെ ഇന്ന് പോലീസ് ചോദ്യം ചെയ്യും. പണം എത്തിച്ച റഷീദിനും ഡ്രൈവർ ഷംജീറിനും മുറിയെടുത്തു നൽകിയത് സതീഷിനാണെന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. കേസ് ഒതുക്കി തീർക്കാൻ ബി ജെ പി നേതൃത്വം ശ്രമിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. നേതാക്കളുമായി അടുപ്പമുള്ള അഭിഭാഷകർ വഴി കേസ് ഒതുക്കി തീർക്കാൻ ശ്രമം നടക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. പോലീസിൽ നിന്ന് FIR വിവരങ്ങളും ED ശേഖരിച്ചു. കുഴൽപ്പണക്കേസിൽ വിദേശ ബന്ധമുണ്ടോ എന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നാണ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.